സമ്മിശ്ര കൃഷിയിൽ മികച്ച വിളവുമായി ഒരു റിട്ടയർഡ് അധ്യാപകൻ, മുൻ കായിക അധ്യാപകനും കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങംപുറായി സ്വദേശിയുമായ വാഴക്കാട്ടിൽ ബാബു എന്ന ബാബു മാസ്റ്ററാണ് ചോളം, പച്ചക്കറി, വാഴ എന്നീ കൃഷികളിൽ 100 മേനി വിളയിക്കുന്നത്. റിട്ടയർഡ് കായികാധ്യാപകനും കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങംപുറായി സ്വദേശിയുമായ വാഴക്കാട്ടിൽ ബാബു എന്ന ബാബു മാസ്റ്ററാണ് തൻ്റെ വീട്ടുവളപ്പിലും തൊട്ടടുത്തുള്ള പറമ്പിലുമായി വിവിധയിനം കൃഷികൾ ചെയ്ത് 100 മേനി വിളവ് നേടിയത്. ചോളം, പച്ചക്കറി, വാഴ തുടങ്ങിയ കൃഷിയിലൂടെയാണ് ബാബു മാസ്റ്റർക്ക് 100 മേനി വിളവ് ലഭിച്ചത്. കേരളത്തിലെ കർഷകർ അപൂർവമായി കൃഷി ചെയ്യുന്ന ചോളത്തിന് വിത്ത് കർണാടകയിൽ നിന്നും എത്തിച്ചാണ് ബാബു മാസ്റ്റർ കൃഷിക്ക് തുടക്കമിട്ടത്. മികച്ച വിളവും ലഭിച്ചു. സീറ്റ് കോൺ എന്ന ഇനത്തിൽപ്പെട്ട ചോളമാണ് കൃഷി ചെയ്തത്. കൂടാതെ പച്ചക്കറി ഇനങ്ങളായ വെണ്ട, വഴുതിന, പച്ചമുളക് തുടങ്ങിയവയും ബാബു മാസ്റ്റർ കൃഷി ചെയ്തു വരുന്നുണ്ട്. നേരത്തെ കൃഷിയെക്കുറിച്ച് അറിയുമായിരുന്നുവെങ്കിലും വിരമിച്ച ശേഷമാണ് കൂടുതൽ കൃഷിയിലേക്ക് ഇറങ്ങിയത് എന്ന് ബാബു മാസ്റ്റർ പറയുന്നു. ഞാൻ സർവീസിന് പിരിഞ്ഞ ഉടനെ തന്നെ കൃഷിയിലേക്ക് മാറിയതാ. കാരണം പറഞ്ഞാൽ ഏതായാലും വെറുതെ നിൽക്കുന്ന സർവീസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ കൃഷിയിലേക്ക് ഇറങ്ങി. എല്ലാ സമ്മിശ്ര കൃഷിയായിട്ട് നടത്തുന്നത് വാഴക്കൃഷിയുണ്ട്, അതേപോലെ തന്നെ പച്ചക്കറികൾ, വെണ്ട, വഴുതന, പയർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും കാണാത്തൊരു സാധനം ഇത് ചോളം. ഞാൻ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചോളം കൃഷി ചെയ്താൽ, ചോളം കൃഷി എന്ന് പറഞ്ഞാൽ അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് അതിന് വിളവെടുക്കാൻ പറ്റും. 2 മാസം ആകുമ്പോഴത്തേക്ക് ചോളത്തിന് പൂവിടും, പൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയാണ് കൊല വരും. 2-3 കായ ഓരോന്നിനും മുകളിലുണ്ടാകും, അതോടുകൂടി അത് വിളവെടുത്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങി. ഇത് സ്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽപ്പെട്ട, കാരണം അതായത് പച്ചയ്ക്ക് നമുക്ക് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ തിന്നാൻ പറ്റും, നല്ല മധുരമുള്ള സാധനമാണ് ഈ സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചോളം. ഈ മാസം 26 മുതൽ 31 വരെ ദുബായിൽ നടക്കുന്ന 35 മുതൽ 90 വയസ്സ് വരെ പ്രായം ചെന്നവർ പങ്കെടുക്കുന്ന ഇന്റർനാഷണൽ വെറ്ററൻസ് മീറ്റിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ മുൻ കായിക അധ്യാപകൻ. നേരത്തെ സിംഗപ്പൂർ, മലേഷ്യ, ബ്രൂണോ തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന ഇന്റർനാഷണൽ വെറ്ററൻസ് മീറ്റിൽ പങ്കെടുക്കുകയും ഹാമർ ത്രോ, ജാവലിൻ ത്രോ, ട്രിപ്പിൾ ജമ്പ്, പോൾവാൾട്ട്, 100, 200 മീറ്റർ ഓട്ടമത്സരം തുടങ്ങിയ കായിക ഇനങ്ങളിൽ മെഡലുകളും നേടിയിട്ടുണ്ട്. മുക്കനഗരസഭയിലെ നീലേശ്വരം സ്പോർട്സ് അക്കാദമിയിലെ കുട്ടികൾക്ക് ദിവസേന പരിശീലനവും നൽകി വരുന്നുണ്ട് ഈ മുൻ കായിക അധ്യാപകൻ. ഇതിനു ശേഷമുള്ള സമയമാണ് കൃഷിക്കായി മാറ്റിവെക്കുന്നത്. കൃഷിയായിട്ട് മുന്നോട്ട് പോകണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇതും കൂടെയുണ്ട്. ഞാൻ ഒരു അത്ലറ്റും കൂടെയാണ്, വെറ്ററൻസിൻ്റെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പോർട്സ് അക്കാദമി, നീലേശ്വരം സ്പോർട്സ് അക്കാദമി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ എല്ലാ ദിവസവും കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും രാവിലെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു ഇത് പരിശീലനം കൂടി നടത്തുന്നുണ്ട്. ഇപ്പോഴടുത്ത് ഈ 26 ഒക്ടോബർ ദുബായി വെച്ചൊരു ഇൻ്റർനാഷണൽ മീറ്റ് നടക്കുന്നുണ്ട്. അതിന് 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ ഓടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശീലനത്തിലാണ്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.